ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി ഒരു മാസം. അടുത്ത മാസം 26 ഒറ്റഘട്ടമായാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുന്നത്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ ഇനിയുള്ള ദിവസങ്ങൾ കാടിളക്കിയുള്ള പ്രചാരണത്തിനാകും സംസ്ഥാനം സാക്ഷിയാവുക. കഴിഞ്ഞ തവണത്തെ 19 ഇത്തവണ 20 ഉയർത്താൻ ഒരുമ്പെട്ട് UDF. ഒന്നിൽ നിന്ന് അഭിമാന നമ്പറിലേക്ക് കുതിച്ചു ചാടാൻ LDF. അക്കൗണ്ട് തുറന്ന് ചുവടുറപ്പിക്കാൻ BJP. വളരെ നേരത്തെ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയതിന്റെ ആത്മവിശ്വാസമുണ്ട് ഇടതുമുന്നണിക്ക്. വൈകിയെങ്കിലും കളം പിടിക്കാനായ എന്ന വിലയിരുത്തലിൽ UDF. പലയിടത്തും ശക്തമായ സാന്നിധ്യമാണെന്ന നിർവൃതിയിൽ BJPയും. പ്രതീക്ഷയുടെ തേരിലാണ് മുന്നണികൾ മൂന്നും. അപ്പോഴും അടിയൊഴുക്കുകളിൽ ആശങ്ക തെല്ലൊന്നുമല്ല. പൗരത്വ ഭേദഗതി നിയമവും സിദ്ധാർത്ഥന്റെ മരണവും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്ര സംസ്ഥാന തർക്കവുമെല്ലാം പ്രചരണ രംഗത്ത് നിഴലിക്കും. ന്യൂനപക്ഷ വോട്ടുകൾ എവിടേക്ക് ചായുമെന്നത് ഏറെ നിർണായകം. ക്രൈസ്തവ സഭകൾ ആരെ തുണയ്ക്കുമെന്നത് മറ്റൊരു ഘടകം. ഇങ്ങനെ മുന്നണി നേതൃത്വത്തിനും സ്ഥാനാർത്ഥികൾക്കും തലവേദന സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ നിരവധിയാണ്. അതെല്ലാം അനുകൂലമാക്കാനുള്ള തത്രപ്പാടിലാണ് പാർട്ടി നേതാക്കൾ. കാടിളക്കിയുള്ള പ്രചരണത്തിനൊപ്പം അടിത്തട്ടിൽ വോട്ടുറപ്പിക്കാനുള്ള പ്രത്യേക തന്ത്രങ്ങളും മുന്നണികൾ പയറ്റും. കേന്ദ്ര നേതാക്കൾ കൂടി ലാൻഡ് ചെയ്യുന്നതോടെ സംസ്ഥാനത്തെ പ്രചരണം ഹൈ വോൾട്ടേജിലേക്ക് കുതിക്കും. സംസ്ഥാന രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് April 26 വരെ നെഞ്ചിടിപ്പിന്റെ ദിനരാത്രങ്ങളെന്ന് ചുരുക്കം. റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.